Hello everyone, welcome to Bosco Campus Vision. Today I am going to discuss the topic files used by the shopping cart application in visual programming for semester 5 BCA. So the files used by the shopping cart application. In this figure we can see a homepage for shopping cart. Files used for shopping cart application, and in the designer window in the middle of IDE we can see a label controls used to display the data for each product. So avade namakoru select a product nu paranja oru option avade ningalku kaanan sadhikkum. Ee figure il namakku vendana products ne select cheythu koduka. Okay, so avade oru drop down list namukku kaanan sadhikkum, smart tag menu ennaanu parayunnathu. Okay, avade oru enable auto pause back ennu parayunna oru property select cheyidirikkunnu kaanam, which means nammal select cheyina item server like thirichu post cheyina oru process aanu avade nadakkunnathu. So auto pause back enable cheythu vechirikkunnundu. Okay, idu oru designer window aanu, orikkalum userinte window alle idu. ഡിസൈനറ് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന ആ പോർഷൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാം ഫിഗറിൽ ഡേറ്റ ബൗണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന അവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അവിടെ ഓട്ടോ പോസ്റ്റ് ബാക്ക് എനേബിൾ ചെയ്തിരിക്കുന്നതിന് കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനെ തിരിച്ച് സെർവറിലേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് കൊടുക്കുന്നു, ബാക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു വിൻഡോ കാണാൻ സാധിക്കും, ഡിസൈനർ വിൻഡോ തന്നെ. അവിടെ ഈ ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷനാണോ അതിന് വേണ്ടുന്ന ഫോൾഡേഴ്സും ഫയൽസും ആയിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മൊത്തം 7 കോഡ് ഫയൽസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എക്സ്പ്ലോറർ സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ വിൻഡോയുടെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ 3 ഫയൽസ് എന്ന് പറയുന്നത് ആപ്പ് കോൾഡ് ഫോൾഡർ ആണ്. ഓക്കെ, എന്തിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ട് ഐറ്റത്തെയും കാർട്ട് ഐറ്റം ലിസ്റ്റിനെയും പ്രോഡക്റ്റിനെയും, ഇവയെ മൂന്നിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ആപ്പ് കോഡ് എന്ന് പറഞ്ഞ് ഫോൾഡറിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കാർട്ട് ഐറ്റം ഡോട്ട് വി ബിയുടെ എക്സ്റ്റൻഷനിലാണ്, വിഷ്വൽ ബേസിക് ഫയൽ എക്സ്റ്റൻഷനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാർട്ട് ഐറ്റം ലിസ്റ്റുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, അങ്ങനെ 3 ഫയൽസ്. അപ്പം 7 കോഡ് ഫയൽസിൽ ആദ്യത്തെ 3 നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, കാർട്ട് ഐറ്റം ലിസ്റ്റും പ്രോഡക്റ്റും, അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ബാക്കിയുള്ള 7 3 കഴിച്ച് ബാക്കിയുള്ള 4 എന്ന് പറയുന്നത് 2 വെബ് ഫോംസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, കാർട്ടെന്നും ഓർഡർ എന്നും പറഞ്ഞ 2 വെബ് ഫോംസ് ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫയൽസാണ് ബാക്കി 4. ഓരോ വെബ് ഫോംസിനും 2 ഫയൽസ് വീതം ഉണ്ടായിരിക്കും. അപ്പം അവിടെ കാർട്ടെന്നും ഓർഡർ എന്നും പറഞ്ഞിട്ട് നമുക്ക് 2 വെബ് ഫോംസ് കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പം ASPX ആയിരിക്കും അവിടുത്തെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരെണ്ണത്തിന് ഒന്നിന് ASPX.VB, അങ്ങനെ 2 ഫയൽസ് വീതം, 2 വെബ് ഫോംസിന് 2 ഫയൽസ് വീതം, മൊത്തം 4. 2 ASPX എക്സ്റ്റൻഷനും 2 ASPX.VB എക്സ്റ്റൻഷനും. ഓക്കെ, അങ്ങനെ മൊത്തം 7 ഫയൽസാണ് നിങ്ങൾക്ക് ആ സൊല്യൂഷൻ എക്സ്പ്ലോററിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ആ ഫിഗറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന, അതായത് ഡിസൈനർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, ഡിസൈനർ വിൻഡോ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ഇതാണ് ആ ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ഫയൽസിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. സോ ദ ഫയൽസ് യൂസ്ഡ് ബൈ ദി ഷോപ്പിംഗ് കാർട്ട് ആപ്ലിക്കേഷൻ. ഇൻ ദിസ് ഫിഗർ വി ക്യാൻ സീ എ ഹോം പേജ് ഫോർ ഷോപ്പിംഗ് കാർട്ട്. Files used for shopping cart application, and in the designer window in the middle of IDE we can see a label controls used to display the data for each product. So avade namakoru select a product nu paranja oru option avade ningalku kaanan sadhikkum. Ee figure il namakku vendana products ne select cheythu koduka. Okay, സോ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും, സ്മാർട്ട് ടാഗ് മെനു എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു എനേബിൾ ഓട്ടോ പോസ് ബാക്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം, വിച്ച് മീൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം സെർവറിലേക്ക് തിരിച്ച് പോസ്റ്റ് ചെയ്യുന്ന ഒരു
പ്രോസസ് ആണ് നമ്മുടെ നടക്കുന്നത്. സോ ഓട്ടോ പോസ്റ്റ് ബാക്ക് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഡിസൈനർ വിൻഡോ ആണ്, ഒരിക്കലും യൂസറിൻ്റെ വിൻഡോ അല്ല ഇത്. ഡിസൈനർ എങ്ങനെയാണ് ഇതിന് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന ആ പോർഷൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാം ഫിഗറിൽ ഡേറ്റ ബൗണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന അവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അവിടെ ഓട്ടോ പോസ്റ്റ് ബാക്ക് എനേബിൾ ചെയ്തിരിക്കുന്നതിന് കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനെ തിരിച്ച് സെർവറിലേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് കൊടുക്കുന്നു, ബാക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു വിൻഡോ കാണാൻ സാധിക്കും, ഡിസൈനർ വിൻഡോ തന്നെ. അവിടെ ഈ ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷൻ ആണോ അതിന് വേണ്ടുന്ന ഫോൾഡേഴ്സും ഫയൽസും ആയിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മൊത്തം 7 കോഡ് ഫയൽസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എക്സ്പ്ലോറർ സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ വിൻഡോയുടെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ 3 ഫയൽസ് എന്ന് പറയുന്നത് ആപ്പ് കോൾഡ് ഫോൾഡർ ആണ്. ഓക്കെ, എന്തിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ട് ഐറ്റത്തെയും കാർട്ട് ഐറ്റം ലിസ്റ്റിനെയും പ്രോഡക്റ്റിനെയും, ഇവയെ മൂന്നിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ആപ്പ് കോഡ് എന്ന് പറഞ്ഞ് ഫോൾഡറിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കാർട്ട് ഐറ്റം ഡോട്ട് വി ബിയുടെ എക്സ്റ്റൻഷനിലാണ്, വിഷ്വൽ ബേസിക് ഫയൽ എക്സ്റ്റൻഷനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാർട്ട് ഐറ്റം ലിസ്റ്റ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, അങ്ങനെ 3 ഫയൽസ്. അപ്പം 7 കോഡ് ഫയൽസിൽ ആദ്യത്തെ 3 എണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, കാർട്ട് ഐറ്റം ലിസ്റ്റും പ്രോഡക്റ്റും, അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ബാക്കിയുള്ള 7-ൽ 3 എണ്ണം കഴിച്ച് ബാക്കിയുള്ള 4 എണ്ണം എന്ന് പറയുന്നത് 2 വെബ് ഫോംസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, കാർട്ടെന്നും ഓർഡർ എന്നും പറഞ്ഞ് 2 വെബ് ഫോംസ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫയൽസാണ് ബാക്കി 4 എണ്ണം. ഓരോ വെബ് ഫോംസിനും 2 ഫയൽസ് വീതം ഉണ്ടായിരിക്കും. അപ്പം അവിടെ കാർട്ടെന്നും ഓർഡർ എന്നും പറഞ്ഞിട്ട് നമുക്ക് 2 വെബ് ഫോംസ് കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പം ASPX ആയിരിക്കും അവിടുത്തെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരെണ്ണത്തിന് ഒന്നിന് ASPX.VB, അങ്ങനെ 2 ഫയൽസ് വീതം, 2 വെബ് ഫോംസിന് 2 ഫയൽസ് വീതം, മൊത്തം 4. 2 എണ്ണത്തിന് ASPX എക്സ്റ്റൻഷനും 2 എണ്ണത്തിന് ASPX.VB എക്സ്റ്റൻഷനും. ഓക്കെ, അങ്ങനെ മൊത്തം 7 ഫയൽസാണ് നിങ്ങൾക്ക് ആ സൊല്യൂഷൻ എക്സ്പ്ലോററിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ആ ഫിഗറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന, അതായത് ഡിസൈനർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, ഡിസൈനർ വിൻഡോ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ഇതാണ് ആ ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കുന്ന, ഫയൽസിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ഫയൽസ് യൂസ്ഡ് ബൈ ഷോപ്പിംഗ് കാർട്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, ദ ഡിസൈനർ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് ദ ഐഡി വി ക്യാൻ സീ ദ ലേബിൾ കൺട്രോൾസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഡേറ്റ ഫോർ ഈച്ച് പ്രോഡക്റ്റ്. നമ്മൾ നേരത്തെ ഫിഗറിൽ ആ വിൻഡോയിൽ കണ്ടതുപോലെ പ്രോഡക്ട്സിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട്. ദ സ്മാർട്ട് ടാഗ് മെനു ഫോർ ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഹാസ് ബീൻ യൂസ് ടു എനേബിൾ ദ ഓട്ടോ പോസ്റ്റ് ബാക്ക് പ്രോപ്പർട്ടി. അവിടെ ഒരു സ്മാർട്ട് ടാഗ് മെനു ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ ഓട്ടോ പോസ്റ്റ് ബാക്ക് പ്രോപ്പർട്ടി എനേബിൾ ചെയ്തിട്ടുണ്ട്. This is because the order form will be posted back to the web server when the user selects an item from the drop-down list. ഡ്രോപ്പ്ഡൗൺ ലിസ്റ്റിൽ നിന്നും യൂസർ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് സെർവറിലേക്ക് പോസ്റ്റ് ബാക്ക് ചെയ്യാനാണ്, തിരിച്ച് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെലക്ഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ സൊല്യൂഷൻ എക്സ്പ്ലോറർ to the right side of the designer window we can see the folders and the files that this application requires. The solution explorer to the right side of the designer window we can see the folders and files that this application requires. സോ അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഒരു സൊല്യൂഷൻ എക്സ്പ്ലോറർ ഉണ്ട്, നമ്മൾ ആ ഫിഗറിൽ കണ്ടായിരുന്നു. അതിനകത്ത് ഈ ആപ്ലിക്കേഷന് വേണ്ടുന്ന ഫോൾഡേഴ്സും ഫയൽസും ഉണ്ട്. സോ there are 7 code files. First 3 files is the app code folder represent business classes named cart item list and product. So designer window oda solution explorer nu parna window oda ഭാഗത്തായിട്ട് ഫോൾഡേഴ്സും ഫയൽസും ഇതിനാവശ്യമായതുണ്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ്. സോ അതിൻ്റെ അകത്ത് 7 ഫയൽസ് ഉണ്ട്, അതിൽ 3 എണ്ണം ബിസിനസ് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആപ്പ് കോഡ് ഫോൾഡറാണ്, കാർട്ട് ഐറ്റവും കാർട്ട് ഐറ്റം ലിസ്റ്റും പ്രോഡക്റ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം എക്സ്റ്റൻഷൻ VB വിഷ്വൽ ബേസിക് ഫയലായിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഫിഗറിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. ദി സൊല്യൂഷൻ എക്സ്പ്ലോറർ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡിസൈനർ വിൻഡോ വി ക്യാൻ സീ ദ ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ദാറ്റ് ദിസ് ആപ്ലിക്കേഷൻ റിക്വയേഴ്സ്.
സോ അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഒരു സൊല്യൂഷൻ എക്സ്പ്ലോറർ ഉണ്ട്, നമ്മൾ ആ ഫിഗറിൽ കണ്ടായിരുന്നു. അതിനകത്ത് ഈ ആപ്ലിക്കേഷന് വേണ്ടുന്ന ഫോൾഡേഴ്സും ഫയൽസും ഉണ്ട്. സോ ദർ ആർ സെവൻ കോഡ് ഫയൽസ്. ഫസ്റ്റ് ത്രീ ഫയൽസ് ഇസ് ദ ആപ്പ് കോഡ് ഫോൾഡർ റെപ്രസെൻറ്റ് ബിസിനസ് ക്ലാസസ് നെയ്മഡ് കാർട്ട് ഐറ്റം ലിസ്റ്റ് ആൻഡ് പ്രോഡക്റ്റ്. സോ ആ ഡിസൈനർ വിൻഡോയുടെ സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ വിൻഡോയുടെ ഭാഗത്തായിട്ട് ഫോൾഡേഴ്സും ഫയൽസും ഇതിനാവശ്യമായതുണ്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ്. സോ അതിൻ്റെ അകത്ത് ഏഴ് ഫയൽസ് ഉണ്ട്, അതിൽ മൂന്നെണ്ണം ബിസിനസ് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആപ്പ് കോഡ് ഫോൾഡറാണ്, കാർട്ട് ഐറ്റം ലിസ്റ്റും പ്രോഡക്റ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം എക്സ്റ്റൻഷൻ വി ബിയിലാണ്, വിഷ്വൽ ബേസിക് ഫയലായിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്നത് മനസ്സിലാക്കാൻ പറ്റും. The next four files are for two web forms, cart and order, with two files for each form. ബാക്കി നാലെണ്ണം എന്ന് പറയുന്നത് രണ്ട് വെബ് ഫോമിനെ ബേസ് ചെയ്തിട്ടാണ്, കാർട്ടും ഓർഡറും. ഓരോ വെബ് ഫോമിനും രണ്ട് ഫയൽസ് വീതമുണ്ട്. ദ ഫയൽസ് വിത്ത് ASPX ആസ് എക്സ്റ്റൻഷൻ, കാർട്ട് .ASPX ആൻഡ് ഓർഡർ .ASPX കണ്ടെയ്ൻ ദ കോഡ് ഹാവ് ASPX എക്സ്റ്റൻഷൻ. സോ ASPX എക്സ്റ്റൻഷൻ ആണ് ഉള്ള ഫയൽസ് ആണ് കാർട്ട് .ASPXഉം ഓർഡർ .ASPXഉം. ദ അതർ ടു ഫയൽസ് ഹാവ് ASPX .VBS എക്സ്റ്റൻഷൻ, വിഷ്വൽ ബേസിക് കോഡ് എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ അവിടെ ASPX .VB എന്നായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത്. സോ ദറ്റ് കണ്ടെയ്ൻ വിഷ്വൽ ബേസിക് കോഡ് ദറ്റ് കൺട്രോൾസ് ഓപ്പറേഷൻ ഓഫ് ദ ഫോം. ഫോംസിൻ്റെ ഓപ്പറേഷന് കൺട്രോൾ ചെയ്യുന്ന വിഷ്വൽ ബേസിക് കോഡ് ആയിരിക്കും അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ദ ആർ കോൾഡ് കോഡ് ബിഹൈൻഡ് ഫയൽസ്, ദ പ്രൊവൈഡ് കോഡ് ബിഹൈൻഡ് ദ ഫോംസ്. അപ്പം ഇതിന് പുറകിലുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന കോഡ്, കോഡ് ബിഹൈൻഡ് ഫയൽസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വെബ് ഫോംസിൻ്റെ വർക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിഹൈൻഡ് കോഡാണ് ഇത്. അതായത് ASPX .VB എക്സ്റ്റൻഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ട് ഫയൽസ്. സോ ഈ ഫിഗറിൽ ടോട്ടൽ ഏഴ് ഫയൽസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ASPXഉം വിഷ്വൽ ബേസിക് ഫയൽസും ആയിട്ട് മൂന്നെണ്ണം ആപ്പ് കോഡ് ഫോൾഡറിന് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞു. അതിൽ ഫയൽ നെയിം കാർട്ട് ഐറ്റം .VB, കാർട്ട് ഐറ്റം ലിസ്റ്റ് .VB, പ്രോഡക്റ്റ് .VB. ബാക്കി നാലെണ്ണമെന്ന് പറയുന്നത് രണ്ട് വെബ് ഫോംസിന് ബേസ് ചെയ്തിട്ടായിരുന്നു. അതിൽ ASPXന്റെ എക്സ്റ്റൻഷനിലും ഉണ്ട്, ASPX .VB എക്സ്റ്റൻഷനിലും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. സോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ASPX ആൻഡ് VB ഫയൽസ് യൂസ്ഡ് ഇൻ ഷോപ്പിംഗ് കാർട്ട് ആപ്ലിക്കേഷൻ. സോ ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് ബോസ്കോ ക്യാമ്പസ് വിഷൻ.